നമസ്കാരം ഹരിത സാർ. നമസ്കാരം. നമസ്കാരം സാർ. സാർ, ഞാൻ വിളിച്ചത് ഈ SIT നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥന്റെ ADM മരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ രൂപീകരിച്ച SIT സ്പെഷ്യൽ പോലീസ് സംഘം അവരുടെ അന്വേഷണം അവസാനിപ്പിക്കാൻ പോകുന്നു, ക്ലോസിംഗിലേക്ക് ആ അന്വേഷണം അവസാനിപ്പിക്കുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നു. ഇതിൽ ചോദ്യം ചെയ്യേണ്ട ആൾക്കാരെ ഒക്കെ തന്നെയും ആരെയും ആ പ്രശാന്തൻ എന്ന് പറയുന്ന ആളിനെ, അദ്ദേഹത്തിന്റെ ഡ്രൈവറായിരുന്ന ആ മറ്റൊരു വ്യക്തിയെ, ഇങ്ങനെ പലരെയും ഇതിന്റെ വെളിച്ചത്തേക്ക് കൊണ്ടുവരാതെ പോലീസ് വല്ലാതെ ഒരു ഉരുണ്ടുകളി കളിക്കുന്നു. ഇത് എങ്ങനെയൊക്കെ ആയി തീരും സാർ, ഈ കേസ് ഇങ്ങനെ പോയി പോയി? ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണവും അതിലെ യഥാർത്ഥ കുറ്റവാളികളുടെ ശിക്ഷാ നടപടികളും ഒന്നും തന്നെ എവിടെയും എത്താൻ പോകുന്നില്ല. കാരണം ദിവ്യ സംരക്ഷിക്കപ്പെടണം എന്നുള്ള ഉറപ്പോട് കൂടിയിട്ടാണ് കേരള പോലീസ് ഈ അന്വേഷണം, ഈ SIT എന്ന് പറയുന്ന പ്രഹസന അന്വേഷണ സംഘം ഈ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ദിവ്യയിലേക്ക് കൃത്യമായ അന്വേഷണം ചെന്ന് എത്തുകയും ദിവ്യ ചെയ്ത കുറ്റം തെളിയിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാലുള്ള ദിവ്യ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആപത്കരമായ ഒരു വനിതയായി മാറുമെന്നുള്ളത് മറ്റാരേക്കാളും കൂടുതൽ കേരളത്തിലെ CPM പ്രത്യേകിച്ച് കണ്ണൂരിലുള്ള CPM നേതൃത്വങ്ങൾക്ക് അറിയാം. അപ്പൊ ദിവ്യ സംരക്ഷിക്കപ്പെടണം. കാരണം ദിവ്യയുടെ നാക്കിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് ബിനാമി ഇടപാടുകളുടെ സത്യം പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ഞെട്ടിക്കുന്നതാണ് എന്നുള്ളത് CPM കണ്ണൂർ ജില്ലാ ഘടകത്തിനും അതുമായി തന്നെ അതിന് മുൻപ് മുകളിലോട്ടുള്ള നേതാക്കന്മാർക്കും അറിയാം. ഇതിലത്തെ പ്രശാന്ത് എന്ന് പറയുന്നത് കേവലം ഒരു ഡെമ്മി ബിനാമിയാണെന്നും ഈ ദിവ്യയ്ക്ക് വേണ്ടപ്പെട്ട കണ്ണൂർ ജില്ലയിലെ CPM സമുന്നതനായതോ ആയ ഒരു നേതാവിന്റെയാണ് ഈ പെട്രോൾ പമ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോ പ്രശാന്തിലൂടെ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകേണ്ട SIT പ്രശാന്തിനെ പ്രഹസനം എന്ന പേരിൽ ഒരു ചോദ്യം ചെയ്യലിനോ ഒരു മൊഴിയെടുക്കലിനോ വിളിച്ചു വരുത്തിയതല്ലാതെ അതിനെ തുടർന്നുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു നടപടികൾക്കും നാളിതുവരെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതും ഇപ്പോൾ ഈ അന്വേഷണം അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ളതും അങ്ങേയറ്റം ആശ്ചര്യജനകമായിട്ടുള്ള സംഗതിയാണ്. നവീൻ ബാബു ആത്മഹത്യ ചെയ്തതിന്റെ പിന്നാമ്പുറത്ത് ഇപ്പോൾ ഒരുപാട് ദുരൂഹതകൾ കേൾക്കാനുണ്ട്. ഇപ്പൊ ചാനൽ ചർച്ചകളിലൊക്കെ കണ്ണൂരുമായി കൂടുതൽ ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിരീക്ഷണം നടത്തുന്നവർ പറയുന്നത് നവീൻ ബാബുവിന്റെ അന്വേഷണം ഈ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ ഒരു നിയമവിദഗ്ധൻ 2 ദിവസം മുമ്പ് പറഞ്ഞതാണ്, എവിടെ നിന്നാണ് നവീൻ ബാബു കയറ് വാങ്ങിയത് എന്നുള്ളത് കണ്ടെത്താൻ ഇതുവരെ ഈ SIT സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യണമെങ്കിൽ ആ വ്യക്തിക്ക് ആ കയറ് അയാൾ മുൻകൂട്ടിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതാണ് എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ വരുന്നത്. അതല്ല, എവിടെ നിന്നാണ് കയറ് വാങ്ങിയിരിക്കുന്നത്? നവീൻ ബാബു ആത്മഹത്യാ കുറിപ്പ് എഴുതിയിരുന്നോ? ഉണ്ടെങ്കിൽ അത് എവിടെ പോയി? ആരാണത് മാറ്റിയത്? നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മടങ്ങിയതിനു ശേഷം അദ്ദേഹം ഈ ആത്മഹത്യ ചെയ്യുന്നത് വരെയുള്ള സംഭവങ്ങളുടെ ഒരു റീക്രിയേഷൻ കൃത്യമായി നടത്തിക്കൊണ്ട് ആ സമയത്ത് ഇദ്ദേഹം ആരെല്ലാമായിട്ടാണ് കോണ്ടാക്ട് ചെയ്തത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വേണം നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് തന്നെയാണ് എന്ന് വരുത്താനുള്ള പോലീസിന്റെ ഉത്തരവാദിത്വം നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ആത്മഹത്യയല്ലെങ്കിൽ പിന്നെ എന്താണ്? അപ്പൊ അവിടെയാണ് ഈ ചോദ്യം ചെന്ന് അവസാനിക്കുന്നത്. അപ്പൊ അതൊക്കെ കണ്ണൂരിലെ CPM ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമായി മാറുമെന്നുള്ള ഉറപ്പ് പാർട്ടിക്കും പാർട്ടിയുടെ ഭരണത്തിനും ഉള്ളത് കൊണ്ടാണ് ഈ കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കിതിൽ ആകെ കൂടിയിട്ട് നമ്മളെപ്പോലുള്ള ഈ നവീൻ ബാബുവിന്റെ മരണത്തിൽ അതിന്റെ യഥാർത്ഥ കുറ്റവാളികളും ഈ പെട്രോൾ പമ്പിന്റെ ഉടമസ്ഥൻ ആരാണ് എന്നുള്ള സത്യമൊക്കെ പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക് പ്രതീക്ഷ നൽകുന്നത് നവീൻ ബാബുവിന്റെ ഭാര്യ ഈ കാര്യത്തിൽ കണ്ണിൽ എണ്ണയൊഴിച്ചിട്ട് ഈ വിഷയത്തിന്റെ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് അവർ മുൻപോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ആകെ കൂടിയുള്ള സമാധാനം. ഇപ്പോ ഈ ദില്ലിയുടെ ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോയത് കൊണ്ട് ഒരുവിധ പ്രയോജനവും ഇല്ലെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ഒരുവിധ പ്രയോജനവുമില്ല, അത് ആ ജാമ്യം റദ്ദാക്കില്ല. പക്ഷേ കേസന്വേഷണം ഇത് ഇപ്പോഴത്തെ ഈ SIT നിൽക്കരുത്, ഇത് CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് നവീൻ ബാബുവിന്റെ കുടുംബം അല്ല അവരുടെ ഭാര്യ
നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയെ ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതും 50% നേരിട്ട് CBI ഏൽപ്പിക്കാനുള്ള സാധ്യത ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിച്ചിട്ട് തൃപ്തികരമല്ലെങ്കിൽ CBIക്ക് വിടാമെന്നൊരു തീരുമാനം ഹൈക്കോടതി എടുക്കാനാണ് സാധ്യത. ഈ ക്രൈംബ്രാഞ്ച് ആയാലും ഈ SIT ആയാലും CPMനാൽ ഭരിക്കപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പോലീസിന്റെ വകുപ്പുകളും ഭാഗങ്ങളുമാണ് എന്നിരിക്കെ ഈ ക്രൈംബ്രാഞ്ച് ഇത് അന്വേഷിച്ചിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ബലത്തിൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് ദുരൂഹതകള് ചാരം മൂടി അങ്ങനെ തന്നെ കിടക്കും. ആ കുടുംബത്തിന് നവീൻ ബാബു നഷ്ടപ്പെട്ടു, ആ രണ്ട് പെൺമക്കൾക്ക് പിതാവില്ലാതെയായി, ആ സ്ത്രീക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടു. ഈ അവസ്ഥയിലേക്ക് എത്തിയ ഈ സംഭവത്തിന്റെ തുടരന്വേഷണമൊന്നും CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഇനിയും 1.5 ഭരണം കയ്യിലുള്ളത് കൊണ്ട് തന്നെ എങ്ങും ചെന്നെത്തില്ല. കാരണം ദിവ്യക്ക് കൊടുക്കുന്ന കുറ്റപത്രത്തിൽ കൃത്യമായ ദിവ്യക്കെതിരായിട്ടുള്ള ഇത്തരത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് ആവശ്യമായിട്ടുള്ള ദിവ്യ അവിടെ പ്രസംഗിച്ചു എന്നുള്ളതും അതിന്റെ നമ്മൾ പറയില്ലേ അതിന്റെ മാസ്റ്റർ കോപ്പി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു തെളിവുകളോ ഒന്നും ഹാജരാക്കപ്പെടുകയില്ല. ദിവ്യ ഈ കേസിൽ നിന്നും രക്ഷപ്പെടണം എന്നുള്ളത് CPMന്റെ അങ്ങേയറ്റത്തെ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ദിവ്യക്കെതിരായിട്ട് കോടതി വിധിക്കത്തക്ക തോതിലുള്ള ഓരോവിധ തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് ഈ 11 ഈ ബഹുമാനപ്പെട്ട വനിത ജയിലിൽ കിടന്നു എന്ന് നമുക്കൊക്കെ സമാധാനിക്കാമെന്നല്ലാതെ ഇതിൽ കൂടുതലൊരു ശിക്ഷ ദിവ്യക്ക് ഇതിൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ലഭിക്കുമെന്നുള്ളത് നമ്മുടെയൊക്കെ വ്യാമോഹമാണ് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ തരമില്ല. അതിന് കാരണം കേരളം ഭരിക്കുന്നത് CPMന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. ആ സർക്കാരിന്റെ കീഴിൽ പോലീസ് SIT ആയാലും ക്രൈംബ്രാഞ്ച് ആയാലും ഇത് അന്വേഷിച്ചുകൊണ്ട് ഇതിലെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുകയോ ആരുടെയാണ് ഈ പെട്രോൾ പമ്പ്, ആർക്ക് വേണ്ടിയാണ് ദിവ്യ ഇത്രയധികം പ്രകോപിതയായത് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വരില്ല എന്നുള്ളതാണ് എന്റെ നിരീക്ഷണം. സാർ, ഇതിൽ പ്രാഥമികമായി അന്വേഷിക്കേണ്ട ഒരുപാട് വസ്തുതകൾ സാർ നിരവധി ചർച്ചകളിൽ ചാനലുകളിൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. സാറിന് നമുക്ക് ഈ കേരള സമൂഹത്തിനും ഒക്കെ അറിയാവുന്നതാണ് നിരവധി വിഷയങ്ങളിൽ പോലീസ് നടത്തേണ്ട പ്രാഥമികമായ അന്വേഷണം പോലും നടത്തിയിട്ടില്ല അല്ലെ? എന്ത് പറയുന്നു സാർ? ഞാൻ പറഞ്ഞില്ലേ ഇദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്, ഇതിൽ കളക്ടർക്കുള്ള പങ്ക് എന്താണ്? കളക്ടർ എന്തിനാണ് ഈ ഡ്യുവൽ പേഴ്സണാലിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു കളി കളിക്കുന്നത്? എന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നു, എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയുന്നില്ല എന്ന് നവീൻ ബാബു മരിച്ചതിന്റെ പിറ്റേ ദിവസം പറഞ്ഞ അതേ കളക്ടർ തന്നെ അദ്ദേഹം എന്റെ റൂമിൽ വന്നുകൊണ്ട് എനിക്ക് തെറ്റുപറ്റി എന്നുള്ള നമ്മൾ പറയില്ലേ ഒരൊറ്റ വാക്കില് ഈ പാവത്തിനെ ഒരു അഴിമതിക്കാരനായി ചിത്രീകരിക്കത്തക്ക തോതില് ഞാൻ അയാൾ കൈക്കൂലി വാങ്ങി എന്ന നിലയിലേക്ക് ആ ഒരു വാചകത്തെ കൊണ്ടുചെന്ന് എത്തിക്കാൻ കളക്ടറെ പ്രേരിപ്പിച്ചതാരാണ്? കളക്ടർക്ക് ഈ മരണത്തിൽ നവീൻ ബാബുവിന്റെ മരണത്തിലുള്ള പങ്ക് എന്താണ്? ഈ സ്ത്രീയുടെ ഈ കഥാപ്രസംഗം കഴിഞ്ഞിട്ട് അവരവിടുന്ന് പോയതിന് ശേഷം എന്തുകൊണ്ട് നവീൻ ബാബുവിനെ നിങ്ങൾ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ഒന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ഈ കളക്ടർ എന്തുകൊണ്ട് തയ്യാറായില്ല? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ മിസ്സായതിനു ശേഷം തിരിച്ചു പോയിട്ടുള്ള മരണം സംഭവിച്ചു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയപ്പെടുന്ന സമയത്തിനുള്ളിൽ ഇദ്ദേഹം എവിടെയായിരുന്നു, ആരുടെ കൂടെയായിരുന്നു, ഇദ്ദേഹത്തിന്റെ ഫോൺ കോളുകൾ ആർക്കൊക്കെയാണ് പോയത്, എന്താണ് ആ ഫോൺ കോളിലെ വിശദാംശങ്ങൾ, എത്ര നിമിഷം സംസാരിച്ചു, ഫോൺ കോൾ ചെന്ന് എത്തിയിട്ടുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തോ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുമായി തന്നെ ഇദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യത്തിനനുസരിച്ചുള്ള പറയില്ലേ എവിഡൻസ് മെറ്റീരിയൽസ് എവിടെ നിന്ന് ലഭിച്ചു, ഇതൊന്നും തന്നെ അന്വേഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ഈ കേസിലെ നമുക്ക് കൂടുതൽ ദുരൂഹതകൾ വളർത്തുന്ന ഒരു സംഭവമായിട്ടാണ് മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നവീൻ ബാബുവും അവിടുത്തെ ജില്ലാ കളക്ടറും തമ്മിൽ അസ്വാരസ്യത്തിലായിരുന്നു എന്നും കുടുംബം തർപ്പിച്ചു പറയുന്നു. അപ്പോ നവീൻ ബാബു ദിവ്യയെ നവീൻ ബാബുവിനെ യാത്രയപ്പ് ചടങ്ങിലേക്ക് ദിവ്യയെ വിളിച്ചു വരുത്തിയത് കളക്ടറാണോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കപ്പെടാൻ ബാക്കി വെച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത ഇന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെക്കാൾ ഉത്കണ്ഠാകുലരാക്കുന്നത് സർക്കാർ ജീവനക്കാരെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. മാത്രവുമല്ല നവീൻ ബാബു പ്രതിദാനം ചെയ്തിരുന്ന യൂണിയൻ NGO യൂണിയൻ ഈ കാര്യത്തിൽ കഴിഞ്ഞ ഒരു 10 ദിവസമായി നടത്തുന്ന മൗനവും
അർത്ഥഗർഭമായിട്ടുള്ളൊരു സംഗതിയാണെന്ന് പറയാൻ നിർത്തിയില്ല. കാരണം ഈ നവീൻ ബാബുവിനെ നല്ല സർട്ടിഫിക്കറ്റ് മരണശേഷവും മരണത്തിന് മുൻപും നൽകിയിരിക്കുന്നത് ഇവിടുത്തെ റവന്യൂ മിനിസ്റ്ററാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ അടുത്തറിയാവുന്ന എല്ലാ ഉദ്യോഗസ്ഥരും പറയുന്നു അദ്ദേഹം നല്ലവനാണ് എന്ന്. എന്നിട്ടും ഈ അന്വേഷണം കൃത്യമായ ദിശയിലേക്കല്ല പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഈ എൻ ജി ഒ, അദ്ദേഹം പ്രതിദാനം ചെയ്തിരുന്ന എൻ ജി ഒ യൂണിയൻ എന്തുകൊണ്ട് ഒരു വിധത്തിലുള്ള ആക്ഷൻ പരിപാടികളും നടപ്പിലാക്കുന്നില്ല എന്ന വലിയൊരു ചോദ്യവും ബാക്കിയാകുകയാണ് എന്നതാണ്. ഏതായാലും സാർ, ഒരു ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ഇതിനെ വളരെ, ഈ ഒരു നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് കേരളത്തിലെ സമൂഹം ഒരു മറുപടി ഈ സർക്കാരിന് കൊടുക്കും എന്നെങ്കിലും കൊടുക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം, അല്ലേ സാർ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം ഇവിടുത്തെ പ്രതിപക്ഷം അങ്ങേയറ്റം ദുർബലമാണ്. പ്രതിപക്ഷത്തെ അനൈക്യം, തെരഞ്ഞെടുപ്പ് കാലത്ത് രൂപപ്പെടുന്ന അനൈക്യം അവർക്ക് കണ്ടമാനം വോട്ടുകൾ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. കോൺഗ്രസ് സ്ഥായിയായിട്ട് പാരമ്പര്യമായിട്ടുള്ള വോട്ടുകൾ ഒരു സമയത്തും ഒന്നും നഷ്ടപ്പെടില്ല. കോൺഗ്രസ് ഇവിടെ പരാജയപ്പെട്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതിനു മുൻപിലത്തെ തെരഞ്ഞെടുപ്പിലാണെങ്കിലും പരാജയപ്പെട്ടത് ഈ കോൺഗ്രസിനുള്ളിലെ ചേരിപ്പൊരു തൊഴുത്തിൽ കുത്തും ആണ് എന്നുള്ള വസ്തുത കോൺഗ്രസിന്റെ നേതാക്കൾ മനസ്സിലാക്കാത്ത വിധത്തില് 2026 മെയ് മാസത്തിലേക്ക് എത്തും തോറും ഈ സ്പർദ്ധ വളർന്നു വരികയാണെങ്കിൽ ഇവിടെ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇവരെക്കാൾ നല്ലവരാണ് ഞങ്ങൾ അധികാരത്തിൽ കയറിയാൽ ഉണ്ടാകുന്നത് എന്ന് പ്രചരിപ്പിക്കാൻ ഈ UDFന്റെ ഇപ്പോഴത്തെ ഘടക കക്ഷികൾക്ക് UDF നേതാക്കൾക്കും ആയാൽ മാത്രമേ അയ്യപ്പദാസ് പറഞ്ഞൊരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും സാർ, വിഷയത്തിൽ പ്രതികരിച്ചതിൽ സന്തോഷം. താങ്ക് യു സാർ. താങ്ക് യു. നന്ദി. താങ്ക് യു സാർ.